ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മൈ ഗിയർ ഫ്രണ്ട് സനേലിൻ്റെ എപ്പിസോഡ് 6 ആണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എപ്പിസോഡ് 6 പോകാം. ഇപ്പോൾ ഫാങ്ങും അവിടെ ഇരിക്കുന്ന എല്ലാ പാവക്കുട്ടിയും വാങ്ങിച്ചിട്ട് അവൻ ജുവാങ്ങിന് എടുക്കുന്നു. അതിനുശേഷം ജുവാങ്ങും പറയുന്നു, എനിക്കറിയാവുന്ന ഫാങ് ഇതല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാങ്ങും പറയും, സോറി എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ് അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ ഫാങ് വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ ലീഡമ്മ വരുന്നത്. അതിനുശേഷം നമ്മുടെ ലീഡമ്മയും ചോദിക്കുന്നത്, എൻ്റെ മോൻ ലീ എന്തേ, ഞാൻ അവനെ കാണാൻ വന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ലീഡമ്മ പറയും. അപ്പോൾ നമ്മുടെ ഫാങ്ങും പറയും, അവൻ അവൻ്റെ പ്ലേസിൽ നിന്ന് പടം വരച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലീഡമ്മയും പറയും, ഓ രണ്ടുപേരും ഒരാണ് തന്നെയാണ്, രണ്ടുപേരും അവരുടെ പേരൻസ് പറയുന്ന ഒന്നും കേൾക്കാതെ വാശി പിടിച്ചിരിക്കുക. നിന്റെ വാശി കാരണം നിന്റെ അമ്മ അന്ന് മരിച്ചുപോയെ. ഒരുപക്ഷെ അന്ന് നിന്റെ അമ്മ നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ നിന്റെ അമ്മ ഇപ്പോൾ ജീവനോടുണ്ടായനെ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് നമ്മുടെ ഫാങ് മെൻ്റലി എഫക്റ്റായി അവൻ്റെ തലയും പിടിച്ച് അവിടെ ബോധമില്ലാതെ കിടക്കും. അതിനുശേഷം നമ്മുടെ ഫാങ്ങിൻ്റെ സെക്രട്ടറി വന്നിട്ട്, സാർ നിങ്ങൾക്ക് എന്തോ പറ്റി എന്നിങ്ങനെ ചോദിക്കും. അതിനുശേഷം സെക്രട്ടറി ലീഡ് അമ്മയോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകും, സാറിൻ്റെ ബോഡി കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് വയ്യായിരിക്കുക, നിങ്ങൾ പിന്നെ വന്നറിഞ്ഞിട്ട് നമ്മുടെ ലീഡ് അമ്മയെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഫാങ്ങും പറയുന്നത്, നാളെ ഒരു ദിവസമുള്ള ലീക്ക് അത് കഴിഞ്ഞ് അവൻ്റെ എക്സിബിഷൻ വരും, എങ്ങനെയും അവൻ ഇത് ജയിക്കണം എന്ന് പറയും നമ്മുടെ ഫാങ്ങും പറയും. ഇപ്പോൾ നമ്മുടെ ലീയും കാണിക്കുന്നത്, ലീ അവൻ്റെ ആർട്ട് എക്സിബിഷന് വേണ്ടി ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ശൗശ്യം വരുന്നത്. ശൗശ്യം വന്നിട്ട് നമ്മുടെ ലീ വരയ്ക്കുന്ന പടം ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാൻ വരും. അപ്പോൾ അവൻ പറയും, നിൽക്കി ഞാനിതൊരു വരച്ച് കഴിഞ്ഞില്ല, എന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീ പറയും. അപ്പോൾ നമ്മുടെ ശൗശ്യം പറയും, എന്നാൽ ശരി ഞാൻ ആരും അകത്തുവരാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശൗശ്യം അവിടെ തടഞ്ഞിരുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഫാങ് ലീയെ വിളിക്കുന്നത്. ലീ ഇത് കണ്ടിട്ട് നമ്മുടെ ശൗശ്യയുടെ ഫോൺ കൊടുത്തിട്ട്, ഈ ഫോൺ എടുക്കല്ലേ, എൻ്റെ ചേട്ടൻ ഇതൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലീ പറയും. പക്ഷേ നമ്മുടെ ശൗശി ഈ ഫോൺ കണ്ടിട്ട് നമ്മുടെ ലീക്കറിയ സൈഡിൽ നിന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഫാങ്ങും പറയും, ശൗശി നീ ലീയുടെ കൂടെയല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് ലീയുടെ ഒരുങ്ങിയിരിക്കാൻ പറ ഫിൽനർ അയാളുടെ മനസ്സുമാറ്റി, അയാൾ ഇപ്പോൾ വിദേശത്ത് പോവാം, എത്രയും പെട്ടെന്ന് അയാളെ എയർപോർട്ടിൽ പോയി കാണണം എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും പറയും. അപ്പോൾ നമ്മുടെ ശൗശി പറയും, ഇല്ല ഞാൻ അതിനെ സമ്മതിക്കില്ല, ഞാൻ അയാളെ തടഞ്ഞെത്താം, നീ വേണമെങ്കിൽ പതുക്കെ വന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശൗശ്യം പറയും. അപ്പോൾ നമ്മുടെ ഫാങ് നിക്കി വെയിറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശൗശി ഫോൺ കിട്ടിയിട്ട് ഫിൽനറിനെ തടയാൻ വേണ്ടി പോകും. അപ്പോഴാണ് നമ്മുടെ ഫിൽനർ അവിടെ കാറി എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മുടെ സ്കൂട്ടറിലും ശൗശി ഫോളോ ചെയ്തുകൊണ്ടിരും. അപ്പോൾ നമ്മുടെ ശൗശി എങ്ങനെയാലും ഫിൽനർ തടഞ്ഞിരുത്തണം എന്ന് പറഞ്ഞിട്ട് അവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്ത് ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ആക്കുന്നു. അപ്പോൾ കാറെല്ലാം അതേ കണക്ക് ഇങ്ങനെ സ്റ്റോപ്പായതിനു ശേഷം നമ്മുടെ ശൗശ്യം അടുത്ത് നിന്നിട്ട്, നീ ഇത്ര സ്പീഡ് എവിടെ പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ കാലെടുത്ത് ബ്രേക്കിൻ്റെ അവിടെ വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ശൗശ്യം അവളുടെ സ്കൂട്ടർ എടുത്ത് ആ കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫിൽനറിൻ്റെ കാർ ഇവളെ വന്ന് ഇടിച്ച കണക്ക് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഇവളെ അവിടെ മയങ്ങി കിടക്കുന്ന കണക്ക് ആക്ഷൻ കാണിച്ചിട്ട് പെട്ടെന്ന് ടൈമെല്ലാം പഴയതുപോലെ ആക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫിൽനറിൻ്റെ ഡ്രൈവർ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുന്നു. ഫ്രണ്ടിൽ നമ്മുടെ ശൗശി വീണ് നടക്കുന്ന കണ്ടിട്ട്, ഓ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നമ്മൾ ഫിൽനർ ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് ബാക്കിൽ കൂടെ നമ്മുടെ ഫാങ്ങും അവൻ്റെ അനിയനും കാറ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഫാങ് അടുത്ത് വന്നിട്ട്, ഓ നിനക്ക് കൊല്ലാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും ചോദിക്കും. അപ്പോൾ നമ്മുടെ ശൗശിയും പറയും, നിക്കി ഇതെല്ലാം ഒരു ഡ്രാമയാണ്, നീ എത്രയും പെട്ടെന്ന് ഡ്രോയിങ് എടുത്ത് ഫിൽനറിനെ കാണിക്കി എന്ന് പറഞ്ഞ് നമ്മുടെ ലീയോടും പറയും. അതിനുശേഷം ലീ ആ ഡ്രോയിങ് എടുത്ത് ഫിൽനറിനെ കാണിക്കുന്നു. ഫിൽനർ ചോദിക്കുന്നു, ആ പെണ്ണിനൊന്നും കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലീയും പറയുന്നു, ഓ അതൊക്കെ ഒരു ഡ്രാമയാണ് സാറ്, സാറിന് എയർപോർട്ടിൽ പോകാൻ തടഞ്ഞിട്ട് എൻ്റെ ഡ്രോയിങ് കാണിക്കാൻ വേണ്ടി അവൾ ചെയ്ത ഡ്രാമയാണ് എന്നിങ്ങനെ പറയും. അതിനുശേഷം നമ്മുടെ ഫിൽനറിന് ചിരിച്ചുകൊണ്ട് പറയും, എന്നാൽ ശരി നിൻ്റെ ഡ്രോയിങ് കാണിക്കി എന്ന് പറഞ്ഞ് നമ്മുടെ ലീയോടും ചോദിക്കും. എന്നിട്ട് നമ്മുടെ ലീയുടെ ഡ്രോയിങ് കണ്ടിട്ട്, ആ എനിക്ക് നിൻ്റെ ഡ്രോയിങ്ക്ക് ഇഷ്ടപ്പെട്ട്, ഞാൻ എത്രയും പെട്ടെന്ന് എക്സിബിഷന് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിൽനർ അങ്ങ് പോകും. അതിനുശേഷം നമ്മുടെ ശൗശിയോട് ഫാങ് ചോദിക്കും, നീ എന്തിനാ ഇത്ര ഡേഞ്ചറസ് ആയ കാര്യമൊക്കെ ചെയ്യുന്നത്, ഒരുപക്ഷെ ആ കാർ നിന്നെ ഇടിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും ചോദിക്കും. അപ്പോൾ അവൾ പറയും, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു, ഞാൻ എൻ്റെ പവർ വെച്ച് കറക്റ്റ് പ്ലാൻ ചെയ്ത് ഇതെല്ലാം ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശ്യം പറയും. അപ്പോൾ നമ്മുടെ ഫാങ് ചോദിക്കും, നീ ഇതൊക്കെ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്, എന്നെയാണോ അല്ലെ ലീയെ ഇമ്പ്രസ് ചെയ്യാനാണോ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും ചോദിക്കും. അപ്പോൾ അവളും പറയും, എനിക്ക് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനൊന്നുമല്ല ഞാൻ ഇത് ചെയ്ത്, എനിക്ക് നിങ്ങൾ രണ്ടുപേർക്കും സഹായം ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശ്യം പറയും. അതിനുശേഷം ഇവർ മൂന്നുപേരും കാറി പോയിക്കൊണ്ടിരിക്കുമ്പം ബാക്കി നമ്മുടെ ലീയും ശൗശി ഇവർ രണ്ടുപേരും സന്തോഷിച്ച് സംസാരിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ കണ്ട് നമ്മുടെ ഫാങ്ങിന് ദേഷ്യം വന്നിട്ട് ലീയെ വേറൊരു കാറി പറഞ്ഞു വിടുന്നു. അതിനുശേഷം നമ്മുടെ ഫാങ്ങും ശൗശിയും മാത്രം ആ കാറി പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഫാങ് ശൗശി നോക്കി പറയുന്നത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശിയോട് വയ്ക്കുന്നു. ഇതും കേട്ട് നമ്മുടെ ശൗശിയും ഷോക്കായി ഒന്നും പറയാതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാങ് പറയുന്നത്, എനിക്കിപ്പോൾ തന്നെ ആൻസർ പറയണമെന്നില്ല, നീ പതുക്കെ ആലോചിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശൗശി അവളുടെ റെസ്റ്റോറൻറ്റ് കൊണ്ടാക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫാങ് ഈ പ്രൊപ്പോസ് ചെയ്ത കാര്യമൊക്കെ ഡോക്ടറിനോട് പറയുന്നത്. അപ്പോൾ ഡോക്ടറും, എന്തുവാ നീ അതിന് പ്രൊപ്പോസ് ചെയ്തോ, നീ ഡ്രാമയൊന്നും കാണത്തില്ലടാ, ഇങ്ങനെയൊന്നുമല്ല ഫാങ് പ്രൊപ്പോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്ടറും പറയും. അപ്പോൾ നമ്മുടെ ഫാങ്ങും പറയും, ഇല്ല ഡ്രാമ ആണെന്ന് എനിക്ക് ടൈമില്ല, കമ്പനി തന്നെ ഫുൾ ടൈം ബിസിയാണ്, പിന്നെ എങ്ങനെ ഞാൻ ഡ്രാമയെ കാണുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും പറയും. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും, എന്നാൽ ശരി നീ ഒരു കാര്യം ചെയ്യ്, നീ ഡെയിലി അവൾക്ക് ഓരോ ഗിഫ്റ്റൊക്കെ നിൻ്റെ പൈസയും കൊണ്ട് വാങ്ങിച്ചു വിട്, അപ്പോൾ അവൾക്കറിയാം അവൾക്ക് നിന്നെയാണോ അല്ലെ നിൻ്റെ പൈസയാണ് ഇഷ്ടമെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്ടറും പറയും.
അത് കേട്ടിട്ട് നമ്മൾ ഫാങ്ങും പറയും, ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്ന അവസാനം അവൾക്ക് എൻ്റെ പൈസ ആയിരിക്കും ഇഷ്ടം, എന്നെ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ് അവിടെ നിന്ന് പോന്ന്. അതിനുശേഷം നമ്മുടെ ഷൗഷും ചൈമേടത്തിനോട് നമ്മുടെ ഫാങ് പ്രൊപ്പോസ് ചെയ്ത കാര്യം പറയുന്നത്. അത് കേട്ടിട്ട് നമ്മുടെ ചൈമോട് എന്തോ ഫാങ് സാറ് നിന്നെ പ്രൊപ്പോസ് ചെയ്തോ, എന്തോ വലിയ കാര്യം ഇത്, പക്ഷേ നിൻ്റെ ഫേസ് എന്തോ ഇങ്ങനെ ഡള്ളായി കിടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ചൈമേടം ചോദിക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് അയാളുടെ ഗേൾ ഫ്രണ്ട് ഒന്നും ആകണ്ട, പിന്നെ എനിക്ക് അയാളൊന്നും ഇഷ്ടമല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഫ്രണ്ടായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഗേൾ ഫ്രണ്ട് ആകാനോ, അയ്യോ എനിക്കതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ നമ്മുടെ ഷൗഷിയും പറയും. ഇത് കേട്ട് നമ്മുടെ ചൈമേടം പറയും, നിനക്കെന്തോ വട്ടാണോ, ഫാങ്ങിനെ പോലുള്ള ഒരാൾ നിന്നെ പ്രൊപ്പോസ് ചെയ്ത് ആ ചാൻസ് നീ മിസ് ചെയ്യാൻ നോക്കുന്നോ എന്ന് പറഞ്ഞ ചൈമേടം ചോദിക്കും. അപ്പോൾ അവളും പറയും, അയ്യോ എന്ത് പറഞ്ഞാലും എനിക്ക് അവനെ വേണ്ട വേണ്ട എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചൈമേടം പറയും, എന്നാൽ ശരി, നീ ഡയറക്റ്റായിട്ട് അവനോട് വേണ്ടെന്ന് പറയണ്ട, നീ അവനെ മൈൻഡ് ചെയ്യാതിരി, അവൻ തന്നെ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ചൈമേടം പറയും. അപ്പോൾ അവളും ശരി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണക്ക് പോകും. ഇത് കണ്ടിട്ട് നമ്മുടെ ചൈമേടം, ഇവക്ക് മനസ്സിലായില്ലയോ എന്ന് പറഞ്ഞ് നമ്മുടെ ചൈമേടം നോക്കും. ഇപ്പോൾ നമ്മുടെ ഫാങ് ഷൗഷിയോട് പ്രൊപ്പോസ് ചെയ്തൊക്കെ ആലോചിച്ചിട്ട് ഇവളെന്തോ എന്നെ എനിക്ക് റിപ്ലൈ തരാത്തത് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവസാനം വരെ നമ്മുടെ ഷൗഷി ഫാങ്ങിനെ ഫോൺ വിളിച്ചിട്ട് അതിനുള്ള റിപ്ലൈ തരത്തില്ല. അതുകൊണ്ട് ഫാങ് അന്നത്തെ ദിവസം ഉറങ്ങാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ചങ്ങിരിക്കും. അടുത്ത ദിവസം നമ്മുടെ ഫാങ് കമ്പനി ചെന്നിട്ട് അയാളുടെ സെക്രട്ടറിയോട് ചോദിക്കുന്നു, എന്നെ തിരക്ക് ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ, ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചായിരുന്നോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയും, ഓ സാർ നിങ്ങളെ തിരക്ക് ഒരാൾ വന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫാങ് ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അവസാനം നമ്മുടെ ഫാങ്ങിനോട് സെക്രട്ടറി പറയും, സാർ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫാങ്ങും പറയും, ഓ ആ ഫയൽ നീ തന്നെ നോക്കിയോ എന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറിയോടും പറയും. അപ്പോൾ നമ്മുടെ സെക്രട്ടറി തിരിച്ചു ചോദിക്കും, സാർ അത് ഞാൻ ഈ ഫയലിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറിയും ചോദിച്ചിട്ട്, ആ ശരി സാർ, സാർ ആ കൊടുത്തു വെച്ച കല്ലില്ലേ, ആ കല്ലിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് നമ്മുടെ പ്ലാനറ്റിലെ കല്ലല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങിനോടും പറയും. അപ്പോൾ നമ്മുടെ ഫാങ് ഇത് കേട്ടിട്ട്, ആ ശരി ഈ കല്ലിനെ കുറിച്ച് ഒന്നും കൂടെ റിസർച്ച് ചെയ്യാൻ പറ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും പറഞ്ഞിടും. ഇപ്പോൾ നമ്മുടെ ഷൗഷിയുടെ കല്ല് റിസർച്ച് ചെയ്യുന്ന ആ സയൻറ്റിസ്റ്റിനെ കാണിക്കുന്നു. ആ സയൻറ്റിസ്റ്റ് ആ കല്ല് വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കല്ലിങ്ങനെ മിനുങ്ങുന്നൊക്കെ കണ്ടിട്ട് ആ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഷോക്കാണ്. ഇപ്പോൾ നമ്മുടെ ചൈമയുടെ ഷൗഷി റെസ്റ്റോറൻറ്റിൽ ചുമ്മാ ഇരിക്കുന്നു, കാരണം റെസ്റ്റോറൻറ്റിൽ ആൾക്കാരും വന്നിട്ടില്ല. നമ്മുടെ ഫാങ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ റെസ്റ്റോറൻറ്റ് ഫുള്ളായിട്ട് അങ്ങ് ബുക്ക് ആണ്. അപ്പോൾ നമ്മുടെ ചൈമയുടെ ഷൗഷിയോട് പറയുന്നത്, ഇപ്പോൾ കണ്ടോ ഫാങ് സാർ വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ് മൊത്തം ഫുള്ളായിരിക്കും, പക്ഷേ ഇവിടെ ആരില്ല, ഒരു ഈ പോലും വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചൈമേടം പറയും. ഇങ്ങനെ ഇവർ സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷൗഷിക്ക് അവളുടെ കല്ല് ഇവിടെ അടുത്തങ്ങാണ്ടിരിക്കുന്ന അവൾ ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് അവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്ത് ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട്, ഓ എൻ്റെ കല്ല് ഇവിടെ കണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷൗഷി പറയും. ഇതൊക്കെ കണ്ട് നമ്മുടെ ചൈമേടും, നീ എന്തോ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചൈമേടും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിവെക്കും. അതിനുശേഷം നമ്മുടെ ഷൗഷിയും അവിടെ നിന്ന് ഒറ്റൊരു ഓട്ടോ ഇടും, എന്നിട്ട് ആ കല്ല് എവിടെയെന്ന് പറഞ്ഞിട്ട് അവളുടെ സൂപ്പർ പവർ വെച്ച് അതങ്ങ് ഫോളോ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഇവൾ ഫുൾ കോൺസെൻട്രേഷൻ ആ കല്ലിൻ്റെ മേളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോകും. അപ്പോഴാണ് ഇവൾ റോഡിനെ നടുക്കുന്നത്. പെട്ടെന്ന് ഇവൾ നോക്കുമ്പോൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഓ കാറൊക്കെ പൊട്ടിത്തെറിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവൾ പേടിച്ച് അവിടെ കുത്തിയിരിക്കുന്നു. പക്ഷേ ആ സമയത്ത് റെഡ് സിഗ്നൽ വീഴും, അപ്പോൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അതേ സമയത്താണ് നമ്മുടെ ഫാങ് അയാളുടെ സെക്രട്ടറിയോട് പറയും, വാ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് അടിക്കാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മുടെ ഷൗഷിയുടെ റെസ്റ്റോറൻറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷൗഷി അവിടെ റോഡിൽ നടുക്ക് കുത്തിയിരിക്കുന്നത് ഫാങ് കാണുന്നത്. അത് കണ്ടോടനെ സെക്രട്ടറിയോട് വണ്ടി നിർത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷൗഷിയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അവളെ രക്ഷിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഷൗഷിയോട് പറയുന്നത്, നിനക്കെന്തോ ഭ്രാന്താണോ, ഇങ്ങനെ റെഡ് സിഗ്നൽ വീഴുമ്പോൾ നീ എന്തിനാ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ് ചോദിക്കും. അപ്പോൾ അവളൊന്നും പറയാതിരിക്കും. അപ്പോൾ നമ്മുടെ ഫാങ് ചോദിക്കും, നിനക്ക് എന്നോടൊന്നും പറയില്ലേ എന്നിങ്ങനെ ചോദിച്ച ഉടനെ അവളും പറയും, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ ഷൗഷിയും ആ കല്ല് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ കണ്ണുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഫാങ്ങിൻ്റെ കമ്പനി. അപ്പോൾ ഇവളും ആലോചിക്കും, ഞാൻ എന്തിനാ ഫാങ്ങിൻ്റെ കമ്പനിയായിട്ട് തന്നേക്കുന്നത് എന്നിങ്ങനെ കാണിക്കും. അതിനുശേഷം ഇവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്യുമ്പം മേളിലത്തെ ഒരു ഫ്ലോർ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവൾ അടുത്തുള്ളവരോട് ചോദിക്കും, ആ മേളിലത്തെ ഫ്ലോർ എന്തോ ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഓ അതോ അത് റിസർച്ച് സെൻറ്ററാണ് എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ ഷൗഷിയും, ഓ അവരെൻ്റെ കല്ല് വെച്ച് റിസർച്ച് ചെയ്യുമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷൗഷി ആ സ്ഥലത്ത് അങ്ങ് പോകുന്നു. എന്നിട്ട് ഷൗഷി ആ റൂമിലേക്ക് കയറാൻ നോക്കുന്നു, പക്ഷേ ആ റൂം മൊത്തത്തിൽ ലോക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ അവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്ത് അകത്ത് കയറാന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്ത് ആ ഡോർ ഉറക്കാൻ നോക്കുന്നു, പക്ഷേ അവളുടെ സൂപ്പർ പവർ അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മുടെ ഷൗഷി വീട്ടിൽ എത്തിയിട്ട് ആമയോട് പറയുന്നു, എനിക്ക് എങ്ങനെയായാലും ആ കല്ലെടുക്കണം, പക്ഷേ ആ റൂമിനകത്ത് എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് അവൾ ആമയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആമയും പറയും, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അത് ഫാങ്ങിൻ്റെ കമ്പനിയല്ലേ, നീ അവനോട് തന്നെ പറ എന്ന് പറഞ്ഞ് ആമയും പറയും. അപ്പോൾ അവൾ പറയും, അയ്യോ അതൊന്നും പറ്റത്തില്ല, എനിക്ക് അവൻ ഇനി കാണണ്ട എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആമ പറയും, എന്നാൽ ശരി നിനക്ക് ആ കമ്പനി ഫാങ്ങ് മാത്രമല്ലല്ലോ അറിയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഷൗഷിയും,
അത് ശരിയാണല്ലേ, എനിക്ക് ലീ അറിയാല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീയോട് സഹായം തേടിപ്പോവും. ഇപ്പം നമ്മുടെ ലീ അവൻ്റെ അമ്മയുടെ കാലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അമ്മ ചോദിക്കുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ ആ എക്സിബിഷനെ പോകല്ലെന്ന്, നീ വീണ്ടും ആ ഫിൽനറിൻ്റെ കാലൊക്കെ പിടിച്ച് വീണ്ടും എക്സിബിഷന് പോകണോ, പിന്നെന്തിനാ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ ലീയുടെ അമ്മ ചോദിക്കും. അപ്പോൾ നമ്മൾ ലീയും പറയും, ഓ അത് വിടമ്മേ, അത് എൻ്റെയും കൂടെ ആഗ്രഹമല്ലേ, ചേട്ടൻ മാത്രം ചെയ്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ലീയും പറയും. അപ്പോഴാണ് നമ്മുടെ ശൗശി ലീയെ വിളിക്കുന്നത്. ആ ഫോൺ കോൾ കണ്ടോടനെ നമ്മുടെ ലീയും, എന്നാൽ ശരിയമ്മേ ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞൊരു ഒറ്റരോട്ടം കൂടും. അപ്പോൾ ലീയുടെ അമ്മയും നമ്മുടെ ലീയെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരാളെ സെറ്റ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമ്മുടെ ലീയും ശൗശിയെ കാണാൻ വേണ്ടി കാറി പോകുന്നു. ആ കാറിൻ്റെ ഡ്രൈവറാണ് ലീയുടെ അമ്മ സെറ്റ് ചെയ്ത ചാള്. അതിനുശേഷം നമ്മുടെ ലീയും ശൗശിയുടെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്തോ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് നമ്മുടെ ലീയും ചോദിക്കും. അപ്പോൾ അവളും പറയും, അതോ എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ റിസർച്ച് സെൻറ്ററിൽ ഒരു സാധനം എടുക്കാണ്ട്, പക്ഷേ അത് എന്തുവാ നിന്നോട് പറയാൻ പറ്റില്ല, സീക്രട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശിയും പറയും. അപ്പോൾ അവനും, ആ ശരി അതൊന്നും കുഴപ്പമില്ല ഞാൻ എടുത്തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശിയോടും പറയും. അപ്പോൾ അവളും, എന്തോ നിന്നെ കൊണ്ട് പറ്റുമോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ലീയും പറയുന്നത്, ഈ ഫേസ് ഉണ്ടോ, ഈ ഫേസും കൊണ്ട് ആ കമ്പനിയുടെ എവിടെ വേണമെങ്കിലും ഇനി പോകാം എന്ന് പറഞ്ഞ് നമ്മൾ ലീയും പറയുന്നത്. ഇതൊക്കെ കാറ് ഇരുന്നുകൊണ്ട് മറ്റേ ലീയുടെ അമ്മ സെറ്റ് ചെയ്ത ആളും കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് ലീയും ശൗശിയെ വിളിച്ചുകൊണ്ട് കമ്പനി പോകുന്നു. അപ്പോൾ ആ കമ്പനിയുടെ പുറത്തിരിക്കുന്നവർ പറയുന്നത്, സാറേ നിങ്ങൾക്ക് ഈ റിസപ്ഷനകത്ത് കയറാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ലീയും പറയുന്നത്, നീ എന്തോ പറയുന്നേ, ഈ ഫേസ് കണ്ടോ നീ, എനിക്ക് ഇവിടെ ഏതെങ്കിലും ഷെയർ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലീ പറയും. അപ്പോൾ ആ സ്റ്റാഫ് പറയും, ഇല്ല സാറിന് ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അപ്പോഴാണ് ആ റിസർച്ച് സെൻ്ററിലെ ഡോർ ഇങ്ങനെ ലോക്ക് ആകാൻ പോകുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മൾ ലീ ശൗശിയുടെ കൈ പിടിച്ചുകൊണ്ട് വാ നമുക്ക് അകത്ത് കയറാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറും. അതിനുശേഷം നമ്മൾ ശൗശിയും ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇവിടെ കയറുന്നത്, ഇത് തെറ്റല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ശൗശിയും ചോദിക്കും. അപ്പോൾ നമ്മൾ ലീയും പറയും, നിനക്ക് ഏതാണ്ട് സാധനം എടുക്കാണ്ടല്ലേ, നീ പെട്ടെന്ന് എടു, അതൊന്നും കുഴപ്പമില്ല, എന്ത് പ്രശ്നമെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലീയും പറയും. അപ്പോൾ നമ്മുടെ ശൗശിയും അവളുടെ കല്ല് തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കല്ല് ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മുടെ ശൗശി ആ ബോക്സ് നോക്കിയിട്ട്, ഇതിനകത്തായിരിക്കണമല്ലോ എൻ്റെ കല്ല് എന്ന് പറഞ്ഞിങ്ങനെ നോക്കും. അതിനുശേഷം അകത്ത് കല്ല് കാണാൻ പറ്റാത്തതുകൊണ്ട് അവൾ ആ ബോക്സ് ഇങ്ങനെ തുറക്കാൻ നോക്കും. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അലാറം എല്ലാം ഇങ്ങനെ അടിക്കും. അതിനുശേഷം നമ്മുടെ ശൗശിയെ വിളിച്ചുകൊണ്ട് ലീ ഇങ്ങനെ ഓടാൻ നോക്കും. എന്നിട്ട് അവൻ പറയും, അതല്ല നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഓടുന്നത്, ഇത് എൻ്റെ കമ്പനി അല്ലേ എന്ന് പറഞ്ഞ നമ്മൾ ലീയും പറയും. അതിനുശേഷം നമ്മുടെ ശൗശി ലീ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫാങ് അവിടെ വരും. അതിനുശേഷം നമ്മുടെ ഫാങ് ശൗശി ലീയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ സീക്രട്ടായിട്ട് സംസാരിക്കും, നിങ്ങളോട് ആരാണ് അവിടെ കയറാൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ കയറിയത് ആരെങ്കിലും അറിഞ്ഞാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കളഞ്ഞത് രണ്ടുപേരും എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ്ങും പറയും. അപ്പോൾ ശൗശി പറയും, ഇത് ലീയുടെ തെറ്റൊന്നുമില്ല, ഞാൻ ഇവനോട് റിസർച്ച് സെൻറ്ററിൽ കയറണമെന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ലീയും പറയും, ഇല്ലില്ല ഇവൾ ചുമ്മാ കള്ളം പറയുക, എനിക്ക് ആർട്ടിന് വേണ്ടി ടെക്നോളജി ബേസ് ചെയ്തൊന്ന് വരയ്ക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ശൗശിയും വിളിച്ചുകൊണ്ട് ഇവിടെ കയറി എന്ന് പറയുമ്പോൾ ലീയും പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഫാങ്ങും പറയുന്നത്, ആ ശരി ശരി ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും കണ്ടതിന് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കടന്നേനെ, എന്നാൽ ശരി നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശൗശിയും വിളിച്ചുകൊണ്ട് ലീ ഇങ്ങനെ പോകാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഫാങ് പറയുന്നത്, ഇല്ല ശൗശി ഇവിടെ കേട്ട്, എനിക്ക് അവളുമായിട്ട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലീ അങ്ങ് പോകും. ഇപ്പോൾ നമ്മുടെ ലീയെ ഫാങ് പിടിച്ച കാര്യമൊക്കെ നമ്മുടെ ലീയുടെ അമ്മറിയും. അതിനുശേഷം അവളുടെ അനിയനെ വിളിച്ചിട്ട്, നീ എന്തുകൊണ്ട് അവിടെ നിന്ന് ചെയ്യുന്നത്, എൻ്റെ മോനെ ആ ഫാങ് നാണം കെടുത്തി, അത് മാത്രമല്ല ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പം അവൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവങ്ങനെ മയങ്ങിയൊക്കെ വീണ്, നീ ആ ഫാങ്ങിന് നോട്ടം ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അനിയനോട് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഫാങ് ശൗശിയോട് വയ്ക്കുന്നത്, നീ ലീ ആയിട്ട് എന്തുവാ ചെയ്യുന്നത്, നീ എന്തായാലും എന്നെ കാണാനല്ല ഒന്നേ, നിനക്കോ ലീക്ക് എന്തോ റിലേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ് ചോദിക്കും. അപ്പോൾ അവളും പറയും, ഞങ്ങൾ തമ്മിൽ എന്തോ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ വന്നത് വേറൊരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശ്യം പറയും. എന്നിട്ട് അവൾ പറയും, അതുമാത്രമല്ല നിങ്ങൾ കുറേ പെണ്ണുങ്ങളിങ്ങനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ലവ് ഒന്ന് സെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശൗശ്യം പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ ഫാങ്ങും ചോദിക്കും, അപ്പം നീ ലീ കാരണമല്ലേ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് അല്ലേ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ് ഇങ്ങനെ എഴുന്നേരിന്നിട്ട്, നീ നോക്കിക്കോ എൻ്റെ സിൻസിയറിറ്റി ഇന്നോട്ട് നീ കാണാൻ പോവാ, അത് കണ്ടിട്ട് നീ തന്നെ എൻ്റെ പുറകെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ് അങ്ങ് പോകും. നമ്മുടെ ശൗശി ഇതൊക്കെ കേട്ടിട്ട് ഇവൻ എന്തോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവളൊന്നും മനസ്സിലാവാതെ അവിടെ അങ്ങ് നിൽക്കും. ഇപ്പോൾ അന്ന് രാത്രി തന്നെ നമ്മുടെ ഫാങ്ങിൻ്റെ സെക്രട്ടറി നമ്മുടെ ഫാങ്ങിന് വേണ്ടി കുറേ ഡ്രാമയൊക്കെ ഇങ്ങനെ ടി വി സെറ്റ് ചെയ്ത് വെച്ചിട്ടും കുറേ നോവൽ ബുക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, സാറേ നിങ്ങൾക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു ഡൗട്ട് സാറേ, ഇതൊക്കെ എന്തിനാ എന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറി ചോദിക്കും. അപ്പോൾ ഫാങ് തിരിച്ച് ചോദിക്കും, നീ ഇതുവരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ സെക്രട്ടറി പറയും, സാറിൻ്റെ അത്രയും ഇതുവരെ ഒന്നും പ്രേമിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഫാങ്ങും മറ്റേ ലവിനെ കുറിച്ച് കുറേ ഡയലോഗ്സ് ഇങ്ങനെ എടുത്തിടും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സെക്രട്ടറിയും, ആ ശരി സാറേ എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറി അവിടെ നൈസിനങ്ങ് മുങ്ങും. അതിനുശേഷം നമ്മുടെ ഫാങ്ങും ഈ സിനിമയും കുറേ ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് അവ ഇതെല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം സൈഡിലുള്ളൊരു തലേനെ എടുത്തിട്ട് ശൗശ്യ എന്ന് പറഞ്ഞിട്ട് അവങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും, സ്നേഹിതയെ നീയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് റൊമാൻറ്റിക് ഡയലോഗ്സ് ഒക്കെ ഇട്ടിട്ട് ആ തലേനെ ഇങ്ങനെ കിസ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം അവൻ തട്ടിട്ട്, ഹോ ഇങ്ങനെയൊന്നല്ല ഇത് മൊത്തം തെറ്റാ എന്ന് പറഞ്ഞ് നമ്മുടെ ഫാങ് ഇങ്ങനെ പറയും. Oh my God. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ശൗശിയും ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനെ കല്ല് വീണ്ടും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. പക്ഷേ ആ കല്ലിൻ്റെ ഫീൽ അവർക്ക് ഇപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അവൾ ഈ കല്ല് എവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഫാങ് ആ റെസ്റ്റോറൻറ്റിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചുകൊണ്ട് കയറിയിരുന്നത്. ഇങ്ങനെ നമ്മുടെ ഫാങ് റൊമാൻറ്റിക് മൂഡ് ഇങ്ങനെ കയറി വരുമ്പോഴാണ് അവിടുത്തെ തുണിയെല്ലാം നമ്മുടെ ഫാങ്ങിൻ്റെ തല ഇങ്ങനെ കുരുങ്ങുന്നത്. Oh
അതൊക്കെ തട്ടിട്ടിട്ട് ആ വീണ്ടും റൊമാൻറ്റിക് ലുക്ക് നമ്മുടെ ശൗശിയുടെ അടുത്ത് തരും. എന്നിട്ട് നമ്മുടെ ശൗശിയുടെ അടുത്ത് ഈ പൂ കൊടുക്കുന്നതോടെ ഈ എപ്പിസോഡ് തീരുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ നെക്കി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ സെറ്റിംഗ്സ് പോയിട്ട് യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്നും കൂടെ നോക്കിക്കോണേ. സോ എന്നത്തെയും പോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.